ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ആവാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഷോപ്പിലേക്ക് പോവാട്ടോ. അപ്പോൾ വേറെ എവിടെയല്ല, നമ്മളെ പെരിന്തൽമണ്ണയുള്ള മയൂരി എല്ലാവർക്കും അറിയാവുമല്ലോ അല്ലേ. ആ മയൂരിയിലേക്കാണ് നമ്മളെല്ലാവരും പോണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, കൂടുതൽ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, ഫർണിച്ചറുകൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കണത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മയൂരിയുടെ മുൻവശം ഉള്ളത്. മറ്റേ ഇത് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ജംഗ്ഷനിലാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറയുന്നത്. അറിയുന്നവരുണ്ടാവും, പിന്നെ ഈ കട കണ്ടിട്ടുള്ളവരുണ്ടാവും. ഞാൻ ഫസ്റ്റാണ് ഈ കടയിൽ വരുന്നത്. അപ്പോൾ കട കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്താണ്, ഒരുപാട് ഇപ്പോൾ വീടിരിക്കുന്നവർ, അതുപോലെ വീട് പണിയുന്നവരെന്നല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്താണ് ഈ ഒരു കടയിലുള്ളത്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോപ്പാണ് ഇത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുള്ളത്. വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കൾ, ചെടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലാന്ന് തന്നെ തോന്നിപ്പോകുന്ന വിധത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് അതിന് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൻ്റെ ഉള്ളിൽ ഇതൊരു വലിയ കടയല്ലേ, അവിടെ ഫുള്ളായിട്ട് എടുക്കണമെന്നുള്ള അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി നടന്നങ്ങാണ്ട. മാക്സിമം ഞാൻ സ്പീഡ് കുറക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എന്താണ് ഇനി ടൈമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും പെട്ടെന്ന് ചില സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓഫറിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ നല്ല സാധനങ്ങളാണ്, പാകത്ത് റേറ്റും ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെന്നങ്ങാണ്ട് വാങ്ങിച്ചോളൂ. ഇന്നൊക്കെ ഓഫറിലുണ്ട്. എത്ര ദിവസത്തിനാന്നുള്ളതൊന്നും ഞാൻ ചോദിക്കാൻ തന്നിട്ടില്ല. എനിക്ക് അവരുടെ അടുത്ത് അധികം ഒന്നും സംസാരിക്കാനുള്ള ടൈമിൽ എൻ്റെ മനസ്സിൽ ഫുള്ള് ഉണ്ടായിരുന്നത് ഇത് ഫുള്ള് കവർ ചെയ്യണമല്ലോ പെട്ടെന്ന് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആ മാനേജറുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്കൊന്നും അറിയില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവർ ചോദിക്കുമായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ മാനേജറാണ്, ഉപ്രാളെ പേര് ശ്രീകുമാർ എന്നാണ്. അപ്പോൾ ഉപ്രാൾ ഈ കടനെ കുറിച്ചെങ്ങാണ്ട് ജസ്റ്റ് എനിക്കൊന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഞാൻ എനിക്ക് എന്താണ് പെർമിഷൻ കിട്ടിയിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ ടാഗ് കൊടുന്നതരായിരുന്നു. കാരണം ഇനി മുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനൊന്നും അറിയില്ലല്ലോ ഞാനിങ്ങനെ എന്താണ് ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്താണ് അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ടാഗ് കണ്ടതുകൊണ്ട് അവരാരും എൻ്റെ അടുത്തൊന്നും ചോദിക്കാനൊന്നും വന്നില്ല. ഇതെനിക്ക് വലിയൊരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. എനിക്ക് നല്ല ഇഷ്ടവും ചെയ്തു. ഒക്കെ മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ടീപ്പോയും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടി കണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, തോണിയെന്നും പറയുക, അങ്ങനത്തെ ഒരു ആകൃതി. അങ്ങനെ വുഡിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഒരു വെറൈറ്റി മോഡലുകളൊക്കെ ആയിട്ട്. പിന്നെ ഷോപ്പിൽ ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ വീഡിയോ എടുക്കാൻ പാടില്ല, അതുപോലെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്കൊന്ന് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി കൂടെ കണ്ടിട്ട് വാട്ടോ.
എൻ്റെ വരുന്ന ഏരിയയിൽ ജസ്റ്റ് എന്താ പറയുക, എല്ലാ മോഡലുകളും എന്താ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിലൊക്കെ വിസിറ്റിംഗ് റൂം നമ്മളെങ്ങനെ സെറ്റ് ചെയ്യണ്ടേ, അതുപോലെ കിച്ചണ് ബെഡ്റൂം ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണ്ടേ, അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ശരിക്കൊരു ബെഡ്റൂം എങ്ങനെയാണുള്ള, അതുപോലെ ഇത് വിസിറ്റിംഗ് ഏരിയ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ കിച്ചണിൻ്റെതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ആ ഏരിയയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കയറൊക്കെ വെച്ചിങ്ങാണ്ട് എനിക്ക് അതും ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് വേറൊരു ബെഡ്റൂമ്, ഇത് കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ ഇത് എന്താണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് ആ ഒരു മോഡൽ കാണുകയും ചെയ്യുക. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് അങ്ങനെ ബെഡ്റൂം എന്താണ് അങ്ങനെ ഉള്ളതൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു. ഒക്കെ വേറെ വേറെ മോഡലിൽ സെറ്റ് ചെയ്ത് വെച്ച എന്താ പറയുക നിങ്ങളായിരുന്നു. അപ്പോൾ അത് ഫുള്ള് കണ്ടു. ഇനി അതിൻ്റെ മുകളിലുള്ളതാണ് ഫുള്ള് പാത്രങ്ങളെ സെക്ഷനാണ് കേട്ടോ. അത് ഇവിടെ എനിക്ക് വല്ലാതെ ഇഷ്ടമായത് കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട് പാത്രങ്ങളോടല്ലേ താല്പര്യം കൂടുക. അപ്പോൾ അവിടെയാണ് എന്താണ് കുറച്ച് നേരം നിന്നു. ഇവിടെയാണ് ഞാൻ ശരിക്കും വീഡിയോ ഇല്ലാതെ കുറച്ച് നേരം നിന്നിട്ടുള്ളത്. ബാക്കിയുള്ളടത്തൊക്കെ ക്യാമറ കൊണ്ട് ഓടിക്കായിരുന്നു. ഇവിടേക്ക് അങ്ങനെ ആൾ നിൽക്കണോണ്ട് എനിക്ക് വല്ലാതെ എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്നും കവർ ചെയ്ത് കണ്ടാൽ പോരുന്നത്. ഇവിടേക്ക് ടി വി അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെ സെക്ഷനാണിത്. അപ്പോൾ ഇനി എന്താണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കാണാം. പിന്നെ എന്താണ് ഈ കടനെ കുറിച്ച് കണ്ട് ഇവിടുത്തെ ഏരിയ മാനേജർ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതും കൂടി കണ്ടോളൂ. ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇനി എന്താ പറയുക ശ്രീകുമാർ സാർ പറയുന്നതും കൂടി കേട്ടിട്ട് ബാക്കി കാണാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ശൃംഖലയാണ് മയൂരി. പിന്നെ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ബുക്കിംഗ് നമ്പർ 7592-900-500. കൂടാതെ EMI സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ മറ്റ് ബ്രാഞ്ചുകൾ പെരിന്തൽമണ്ണ, കരുവാരുകുണ്ട്, എടക്കര, കരുനാഗപ്പള്ളി, ആറ്റിങ്ങല്, കണിയാപുരം, മേമം, മണക്കാട്, ഇത്രയും ബ്രാഞ്ചുകൾ നമ്മളുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയെങ്ങാണ്ട് എന്താണ് കുറച്ച് സമയമെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വീഡിയോയ്ക്ക് മുന്നിൽ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതിൽ EMI സൗകര്യം എന്ന് പറഞ്ഞല്ലോ അവർ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുണ്ടാവും,
ഞാൻ എന്നെ പോലെ അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ ഞാനത് എന്താന്ന് അവരടുത്ത് ചോദിക്കുകയാണ് ചെയ്തത്. മറ്റേ പകുതി ക്യാഷ് കൊടുത്തങ്ങണ്ട് സാധനം വാങ്ങിക്കുക, പിന്നെ ഗഡുക്കളയങ്ങണ്ട് പൈസ കൊടുക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്താണ് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്, ഫർണിച്ചറുകളൊക്കെ പർച്ചേസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോഫകളുടെ മാത്രം ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവരെ എന്താണ് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ സൈഡ് മാത്രം കാണിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പിന്നെ പല റേറ്റുകളിലുള്ളത്, ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സാധനങ്ങൾ, പിന്നെ അതിനനുസരിച്ച് റേറ്റ് എന്താണ് കുറഞ്ഞത്, പിന്നെ നല്ല നല്ല മോഡലുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും, സോഫയാണെങ്കിലും കട്ടിലാണെങ്കിലും എല്ലാതും അങ്ങനെ പല വെറൈറ്റി മോഡലുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊന്നും പോരാനേ തോന്നണില്ല, കാരണം എല്ലാ ഏരിയ കൂടിയും പോയി കണ്ട് കാണാനാണ് തോന്നിയത്. പക്ഷെ വീഡിയോ എടുക്കാതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയും കൂടി കണ്ടിട്ട് വാട്ടോ. അപ്പോൾ നമ്മുടെ മയൂരിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നൊക്കെ എന്നും പറയുന്നതാണ് എല്ലാവർക്കും അറിയാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായി വരും വരേക്കും അസ്സലാമു അലൈക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മയൂരിയിലേക്ക് പോകണുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, അവരുടെ അടുത്ത് ചാനൽ കണ്ടിട്ട് വന്നതാണെന്നുള്ളത്. ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.